നിയമാനുസൃതമല്ലാത്ത കൊലകൾ നമ്മുടെ രാജ്യത്ത് നിത്യസംഭവമാവുകയാണ് ഇക്കാര്യം അർത്ഥസംഖയ്ക്കിടയില്ലാതെ സ്ഥിരീകരിക്കുകയാണ് ഹൈദരാബാദിലെ വ്യാജ ഏറ്റുമുട്ടലിനെപ്പറ്റി സുപ്രീംകോടതി നിയോഗിച്ച സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി ഇത്തരം അറുനൂറ്റി അൻപത്തിയഞ്ച് കൊലപാതകങ്ങൾ നടന്നതായി കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റോയി തന്നെ പാർലമെന്റിൽ സംബന്ധിച്ചിട്ടുണ്ട് ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും നീചമായ കാലമായി വിശേഷിപ്പിക്കുന്ന പോലും നാണിപ്പിക്കുന്നതാണ് ഈ കഥകൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇത്തരം കണക്കുകൾ നമ്മുടെ മുന്നിലേക്ക് വരിക അതിനാൽ തന്നെ അതിൻ്റെ തീവ്രതയിൽ നമുക്കതിനെ ഉൾക്കൊള്ളാനും കഴിയാറില്ല അതിൻ്റെ ആഴങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും കടക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാര്യവും ഇതുതന്നെ എന്തായാലും മേൽ സൂചിപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് ജനാധിപത്യ ഇന്ത്യയെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തെലുങ്കാന പോലീസ് നാല് പേരെ വെടിവെച്ച് കൊന്ന ശേഷം ബോധപൂർവം ഏറ്റുമുട്ടൽ കഥ കെട്ടിച്ചമക്കുകയായിരുന്നു എന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വെറ്റിനറി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന പ്രതികളെ ബോധപൂർവം വെടിവെക്കുകയായിരുന്നു എന്ന കണ്ടെത്തൽ രാജ്യത്ത് നടക്കുന്ന മറ്റനേകം ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾക്കും ബാധകമാകാവുന്നതാണ് പ്രതികൾ പോലീസുകാരുടെ കയ്യിൽ നിന്ന് തോക്കുകൾ പിടിച്ചു വാങ്ങിയെന്നും പോലീസുകാരെ ആക്രമിച്ചു എന്നുമുള്ള അവകാശവാദം ശുദ്ധ കള്ളമാണെന്ന് കമ്മീഷൻ സമർത്ഥിക്കുന്നു കൊല്ലപ്പെട്ടവർക്ക് തോക്കുപയോഗിക്കാൻ അറിയില്ലായിരുന്നു ഭയപ്പെട്ട ഓടുന്നതിനിടയിൽ അവർ പോലീസിനെ വെടിവെച്ചു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് ആത്മരക്ഷാർത്ഥമാണ് പോലീസ് വെടിവെച്ചതെന്ന് പറയുന്നതും വിശ്വസിക്കാനാകില്ല ഏറ്റുമുട്ടൽ കഥ സത്യമല്ലെന്ന് മാത്രമല്ല പോലീസ് നിരത്തുന്ന വാദങ്ങൾ ദുർബലവുമാണ് ഇതിനൊക്കെ ഉള്ളൂ നമ്മുടെ ജനാധിപത്യത്തെ അപകടത്തിലാക്കുന്ന ഒരു വസ്തുതയാണത് ഇത്തരം സംഭവങ്ങളിൽ കൂടുതൽ അന്വേഷണമോ ശിക്ഷയോ ഉണ്ടാകില്ലെന്ന ആത്മവിശ്വാസം പോലീസ് സേനയിൽ ഉടലെടുത്തിരിക്കുന്നു ഹൈദരാബാദ് സംഭവം അന്വേഷിക്കണമെന്ന ഹർജി യഥാവിധി ഒരു മാതൃകയായിട്ടുണ്ട് വ്യാജ ഏറ്റുമുട്ടൽ കഥകൾ സൃഷ്ടിച്ച് ആരെയും കൊലപ്പെടുത്താമെന്ന ധാർഷ്ട്യത്തിനേറ്റ പ്രഹരം കൂടിയാണ് ഈ റിപ്പോർട്ട് നിയമപാലകർ തന്നെ നിയമം ലംഘിക്കുന്നതാണ് ഏറ്റുമുട്ടൽ കൊലകളെങ്കിൽ അവരുടെ ഒത്തുകളിയും നിഷ്ക്രിയത്വവും കാരണം ഭീകരമാവിധം പരക്കുന്ന നിയമലംഘനമാണ് ആൾക്കൂട്ട കൊലകൾ മധ്യപ്രദേശിലെ നീമജ് ജില്ലയിൽ ഒരു അറുപത്തിയഞ്ചുകാരൻ കൊല്ലപ്പെട്ട സംഭവമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഫൻവർലാർ ഫൻവർലാർ ജെയിൻ എന്നയാളെ ഒരാൾ തുരിതിരെ അടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു പേര് മുഹമ്മദ് അല്ലേ എന്ന് ചോദിക്കുന്നു ആധാർ കാർഡ് ആവശ്യപ്പെടുന്നു വീണ്ടും തല്ലുന്നു പിന്നീട് ആ പാവത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്യുന്നു ആക്രമിച്ച ദിനേശ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ ബി ജെ പിയുടെ പ്രാദേശിക നേതാവെന്നാണ് റിപ്പോർട്ടുകൾ തെരുവ് ഗുണ്ടായുസവും തെരുവ് നീതിയും രാഷ്ട്രീയത്തെ ആകെ ബാധിച്ചിരിക്കുന്നു കുറ്റവാളികളെ വളർത്തുന്നത് നിയമപാലകരും ഭരണകർത്താക്കളും ഭരണ സംവിധാനങ്ങളുമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മുഹമ്മദ് അഖലാഹിനെ ആൾക്കൂട്ടം തല്ലിക്കുന്നു അതേ സംസ്കാരമാണ് പിന്നീട് അനേകം കൊലപാതകങ്ങളിലൂടെ ഇപ്പോൾ പൻപല്ലാർ ജയിലിൽ എത്തി നിൽക്കുന്നത് ഇതിന് എന്നാണ് ഒരറുതി